റംസാൻ നോമ്പ് നോറ്റി ഈ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കും. ഞാൻ വിചാരിച്ചിട്ട് എന്താണോ കുട്ടി കാര്യം, കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ കമ്മിറ്റി ഒന്നിച്ചാ. ഞാൻ പ്രസിഡന്റാണ് വെച്ചിട്ട് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ എനിക്ക് തരാല്ല ശമ്പള കുടിശ്ശെങ്കിലും തരേ. അതെന്നുള്ള കുട്ടി ഞാൻ പറഞ്ഞേ, ഇതെനിക്ക് ഒറ്റക്ക് തീരുമാനം എടുക്കാനൊന്നും കഴിയൂല. എന്റെ ശമ്പള ബാക്കി തരുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ടു മൂന്ന് വട്ടം കമ്മിറ്റി യോഗം വിളിച്ച് കൂട്ടിയതാ. പക്ഷെങ്കിൽ കോർന്ന് ചെയ്യണ്ടേ? ഇനിയിപ്പോ ഏതായാലും പെരുന്നാൾ കഴിക്കട്ടെ. നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കടം തരും. എന്റെ കയ്യിലൊരു ഒറ്റ പൈസ അല്ല. നിങ്ങൾ ശമ്പളം തരുമ്പോ അതിന് കുറച്ച് തന്നോളി. മൂത്ത പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാ. ഓണു അണിയനും കയറി വരുമ്പോ മറ്റു മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആ ഈ ഒരു കാര്യം ചെയ്യ്, 25,000 രൂപ ഞാൻ ഇങ്ങോട്ട് വാ. സക്കാത്ത് കൊടുക്കണ്ടാവും, മേടിച്ച് പോയിക്കോ. അല്ല പിന്നെ അയാളെ കാര്യം കുറച്ച് കഷ്ടത്തിലാ. കാര്യം എന്നോട് പറയണ്ട. ഇന്നെ തോപ്പിക്കാനും വേണ്ടി ചെങ്കോടി വീരാനും ബോട്ട് മറിച്ചുത്തിയാനാണ്. 300,000 രൂപ ഞാൻ പൊട്ടിച്ചേ. എന്നിട്ടോ രണ്ട് ബോട്ടിലാണ് ഞാൻ തോറ്റേ. വിടുകയാണാ എന്റെ മോനെ. ആ സുലൈഖ, ഇവളെവിടെ പോയി കിടക്കണത്? കിടക്കണില്ലേ? ഞാൻ കിടന്നോലാം. എന്തേ, എന്താ ഒരാലോചന? ഷോക്കത്താജി എന്തേ പറഞ്ഞേ? മുക്രിപ്പണി ഇനി കിട്ടും തോന്നണില്ല. പടച്ചോന്റെ രണ്ട് കൈയിന് ഒരുപോലെ ആവത് തന്നിരുന്നെങ്കിൽ വല്ല കൂലിപ്പണിയെങ്കിലും ചെയ്ത് ജീവിക്കായിരുന്നു. കുറച്ച് പൈസ മൂപ്പരോട് ചോദിച്ചൂടായിരുന്നില്ലേ? സൂറാനെ കെട്ടിച്ചിട്ടിരുന്നത് ആദ്യത്തെ പെരുന്നാളാ. നോമ്പതക്കാരത്തിന് ഓല് വരൂല എന്ന് പറഞ്ഞോണ്ട് അതങ്ങനെ തീർന്നു. പക്ഷെ പെരുന്നാളിന് ഓല് വരാതിരിക്കോ? മറ്റന്നാ 27-ആകല്ലേ. മൂപ്പര് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ചെല്ലാൻ പറഞ്ഞേക്കണ്. സമതും സൈനയൊക്കെ ഉറങ്ങിയോ? സൈന നിസ്കരിച്ച് കിടന്നു. സമതിന്റെ എഴുത്തും വായന ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇജ്ജ് കിടക്കണില്ലേ? നിങ്ങൾ കിടന്നോളി, ഞാൻ കിടന്നോണ്ട്. ആരും തിരക്കൂട്ടണ്ട, സക്കാത്ത് കൊടുക്കൽ ഇപ്പൊ തുടങ്ങും. മൂപ്പരെ മൂപ്പര് പൈസ എണ്ണി കൊടുക്കാണ്. നിങ്ങള് കൊടുക്കണത് സക്കാത്തല്ല, ചക്കാത്ത. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആൾക്കാരെ വരി നിർത്തി കൊടുക്കണതല്ല സക്കാത്ത്. പിന്നെ പാവങ്ങളുടെ വീട്ടിൽ പോയി കൊണ്ടു കൊടുക്കണതാ സക്കാത്ത്. അതെ, കണ്ണു കണ്ട മുക്കിലും മൂലയിലും കെടുക്കണോന്റെ പുരേ കൊണ്ടേ കൊടുക്കാൻ ഞാനോന്റെ പണിക്കാരനൊന്നല്ല. സക്കാത്ത് വേണ്ടോ നിന്റെ ഗേറ്റിങ്ങിലെ വരി ഒന്ന് കൈയിട്ടെ. അല്ല പിന്നെ മറ്റേ പോയി കൊടുക്കണ മൊയ്തീനെ. മൊയ്തീനെ എന്നെ വിളിച്ചോ? ആ എന്നെ വിളിച്ചി. അല്ല, അന്നത്തെ അടക്ക കൊടുത്ത പൈസന്റെ വകയിൽ ഒരു 100 രൂപ കമ്മിയാണുണ്ടല്ലോ. അത് അയിന് 100 രൂപ ഞാൻ വാങ്ങിയതാ. അനക്കിപ്പത്തിനാ പൈസ? അത് 100 രൂപ. ഞാനത് മരുന്ന് വാങ്ങാൻ എടുത്തതാ. എനിക്ക് ആ പഴയ വേദന എപ്പോഴും ഉണ്ട്. അയിന് 100 രൂപയാണോ? ഏത് മെഡിക്കൽ സ്റ്റോർ ചെന്നാലും 2 രൂപയ്ക്ക് 4 ഗുളിക കിട്ടുമായി. ആ ഗുളിക കൊണ്ട് മാറുന്ന ഒന്നല്ല എന്റെ ദീനം. വയനാട്ടിലൊരു വൈദ്യരുണ്ട്, പച്ചമരുന്ന് കൊടുത്ത് ദീനം മാറ്റണുണ്ടെന്ന് കേട്ടു. അങ്ങോട്ടൊരാളെ കൂലിയും ചെലവും കൊടുത്ത് പറഞ്ഞയച്ച്. അല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ഒരു വിധിയേ. ഓക്കേ, കുട്ടികളില്ലാത്ത എന്റെ സുക്കരാ. ആ ഇന്നോട് കുറിച്ചിട്ട് എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മെയ്തീനെ, ഈ നോമ്പ് ഒറ്റക്കണോ? നിങ്ങളൊന്നും ഒറ്റക്കണമെങ്കിൽ ഇച്ചൊന്നും ഒൻപാ. ഞാൻ നോറ്റില്ല. ഞാനും ഞാൻ പൊലച്ച കൊന്നേലോ. അതെ, ഞാൻ പള്ളേ കത്തണേന് എന്തെങ്കിലും തിന്നിട്ട് വരാം. എന്നിട്ട് മതി സെക്കാത്ത് കൊടുക്കല്. ഈ പോയിട്ട് ആ ബിലീസുകളൊക്കെ ഒന്ന് വരിക്കരുത്. ചെല്ലു ചെല്ലു.